വെൽക്കം ടു മാഗ്നെട്രിക്സ് ഞാൻ ഗോപിക നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിക്സ് സ്റ്റാൻഡേർഡിന്റെ ബേസിക് സയൻസ് ആണ് സിക്സ് സ്റ്റാൻഡേർഡിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന ഡിഫറൻസിയേഷൻസ് ഒന്നും ഇല്ല എന്നാലും ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫിസിക്സിലായതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്ററിന്റെ പേര് എസൻസ് ഓഫ് ചേഞ്ച് അഥവാ മാറ്റത്തിന്റെ പൊരുൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പല രീതിയിലുള്ള എനർജിയും അതിൻ്റെ ഉപയോഗത്തിനെയും കുറിച്ചാണ് അപ്പോൾ ഈ ചാപ്റ്റർ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് ആ പിക്ചറിനകത്ത് ഒരു കൃഷിക്കാരൻ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു ട്രാക്ടർ ഓടുന്നത് ഒരു ജീപ്പ് പോകുന്നത് അതിൻ്റെ മുകളിൽ ഒരു സ്പീക്കർ ഉള്ളത് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് കോമൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരേപോലെയുള്ളത് എല്ലാം പ്രവർത്തിക്കണമെങ്കിൽ എനർജി വേണം അല്ലേ അപ്പോൾ എനർജിയാണ് ഇതിലെ കോമൺ ഫാക്ടർ നമുക്കറിയാം പകൽ സമയത്ത് നമുക്ക് എനർജി കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ് എന്നാൽ രാത്രി സമയത്തോ നമുക്ക് പകൽ സമയം കിട്ടുന്ന എനർജിയിൽ നിന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന എനർജിയാണ് നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന പല സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ നമുക്ക് എവിടെ നിന്നൊക്കെ എനർജി കിട്ടുന്നു എന്നുള്ളതുമാണ് അടുത്തതായിട്ടൊരു ചാർട്ടിനകത്ത് ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് നമുക്ക് ആ ചാർട്ട് ഒന്ന് നോക്കാം ഈ ചാർട്ട് ഒന്ന് നോക്കി ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന സിറ്റുവേഷൻസ് എല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ളതാണ് അല്ലേ അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ചാർട്ടിനകത്ത് ഫിൽ ചെയ്യാനുള്ളത് ആദ്യത്തെ സിറ്റുവേഷൻ ഏതാ മോട്ടോർ വെഹിക്കിൾ പ്രവർത്തിക്കുന്നത് അല്ലേ നമുക്ക് എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത് ഫ്യൂവൽസിൽ നിന്നാണ് അല്ലേ ഫ്യൂവൽസിൽ നിന്നാണ് ആ എനർജി കിട്ടുന്നത് അടുത്തത് ഏതാണ് ഡ്രൈയിങ് ക്ലോത്ത്സ് തുണികളൊക്കെ നമ്മൾ കഴുകിയിട്ട് വിരിച്ചിടുമ്പോഴത്തേനും എങ്ങനെയാണ് തുണി ഉണങ്ങുന്നത് സണ്ണിൽ നിന്നുള്ള എനർജി കൊണ്ടാണ് അല്ലേ അപ്പൊ ആ എനർജി സോളാർ എനർജി അടുത്ത് ഒരു ബൾബ് കത്തുന്നു ആ പ്രകാശം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ഇലക്ട്രിസിറ്റിയിൽ നിന്നാണ് അടുത്തതായി ഒരു ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നുണ്ട് ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജനറേറ്ററും യൂസ് ചെയ്യാം ബാറ്ററിയും യൂസ് ചെയ്യാറുണ്ട് ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം അടുത്ത് പറയുന്നത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജീസിനെ കുറിച്ചാണ് അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എനർജി കൺവേർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് മാത്രമായിരിക്കത്തില്ല വേറെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള എനർജിയും കൂടി അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത് ഈ ചാപ്റ്റർ നോക്കിയേ ഇതിനകത്ത് എന്താ കാണുന്നത് നമ്മൾ ഡെയിലി ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അവിടെ ഇവിടെ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നുള്ളത് ഈ ഭാഗത്ത് ഫില്ല് ചെയ്യുക ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന എനർജി ഏതാണ് എന്നുള്ളത് അടുത്തതിൽ ഫില്ല് ചെയ്യുക അപ്പോൾ നോക്കിയേ ആദ്യം ടോർച്ച് ലൈറ്റ് ടോർച്ച് ലൈറ്റ് ടോർച്ച് നമ്മൾ കത്തിക്കുമ്പോൾ എന്തൊക്കെ കിട്ടും ലൈറ്റ് എനർജി കിട്ടും അല്ലേ കുറേ നേരം ആ ടോർച്ച് നമ്മൾ കത്തിച്ച് വെച്ചിരുന്നാൽ എന്ത് ചെയ്യും അത് ചൂടാവും അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജീസ് എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയുണ്ട് ഹീറ്റ് എനർജിയുണ്ട് ഇനി ഇത് രണ്ടും നമുക്ക് ഉപയോഗമുണ്ടോ ഇല്ല നമുക്ക് ലൈറ്റ് എനർജി മാത്രം മതി ഹീറ്റ് നമുക്ക് അവിടെ ആവശ്യമില്ലാത്ത എനർജിയാണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഏതാ ലൈറ്റ് എനർജി ഇനി ഒരു ക്യാൻഡിൽ കത്തിക്കുന്നു അതായത് ഒരു മെഴുകുതിരി കത്തിക്കുന്നു ആ സമയം നമുക്ക് എന്ത് കിട്ടും വെളിച്ചം കിട്ടും അപ്പോൾ അവിടെ ലൈറ്റ് ഉണ്ട് അതുപോലെ എന്തുണ്ട് ഹീറ്റും ഉണ്ട് ഇനി നമുക്ക് എന്തേ ആവശ്യമുള്ളൂ ലൈറ്റ് എനർജി മാത്രമേ ആവശ്യമുള്ളൂ ഇനി ഫയർവുഡ് അതായത് നമ്മളൊരു വിറകടുപ്പിനകത്ത് കത്തിക്കുവാണ് കത്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അവിടെ ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇനി ലൈറ്റ് എനർജി നമുക്ക് അവിടെ ആവശ്യമുണ്ടോ ഇല്ല അവിടെ നമുക്ക് ഹീറ്റ് മാത്രം മതി അടുത്തതായി ഇലക്ട്രിക്കൽ ബൾബ് ഇലക്ട്രിക്കൽ ബൾബ് നമ്മൾ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴത്തേനും കത്തുന്നുണ്ട് ആ സമയത്ത് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും വെളിച്ചം പ്രൊഡ്യൂസ് ചെയ്യും കുറച്ച് കഴിയുമ്പോഴോ അത് കുറേ നേരം കത്തി കഴിയുമ്പോഴത്തേനും അവിടെ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് നമുക്ക് അവിടുത്തെ ഹീറ്റ് എനർജി ആവശ്യമില്ല ലൈറ്റ് എനർജി മാത്രം മതി ഇനി ക്രാക്കേഴ്സ് ബേസ്റ്റ് ചെയ്യുന്നു അതായത് നമ്മൾ പടക്കം പൊട്ടിക്കുന്നു പടക്കം പൊട്ടിക്കുമ്പോൾ എന്തൊക്കെ കേൾക്കും സൗണ്ട് കേൾക്കും അല്ലേ അപ്പോൾ ആദ്യം സൗണ്ട് കേൾക്കും പിന്നെ അവിടെ ഹീറ്റ് വരത്തില്ലേ ചൂടാവത്തില്ലേ ഇനി ഈ പൂത്തിരി പോലെയുള്ള ക്രാക്കേഴ്സ് ആണെങ്കിലോ അതിൽ നിന്ന് ലൈറ്റും വരും നമ്മൾ സാധാരണ ഇതിൻ്റെ പടക്കം പൊട്ടിക്കുന്നത് സൗണ്ട് കേൾക്കാനാണ് അല്ലേ സൗണ്ട് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള എനർജി മറ്റത് രണ്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം ഈ ചാപ്റ്റർ നോക്കി ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് ഓരോ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട് ആ സിറ്റുവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊക്കെ ടൈപ്സ് ഓഫ് എനർജി ആണെന്നുള്ളത് എഴുതണം
ആദ്യം തന്നിരിക്കുന്നത് സ്പാർക്ലർ കത്തിക്കുന്നതാണ്. സ്പാർക്ലർ കത്തിക്കുമ്പോഴത്തേനും ഏതൊക്കെ ടൈപ്പ് ഓഫ് എനർജീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അതുപോലെ എന്തുണ്ട്? സൗണ്ട് ഉണ്ട്, പിന്നെന്തുണ്ട്? ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇത് മൂന്നുമാണ് സ്പാർക്ലർ കത്തിക്കുന്നത് ഉണ്ടാവുന്നത്. അടുത്തത് മോട്ടോർ സൈക്കിളാണ്. മോട്ടോർ സൈക്കിൾ ഓടുമ്പോഴത്തേനും എന്തൊക്കെ ഉണ്ടാവും? സൗണ്ട് ഉണ്ടാവും അല്ലേ, ഡെഫിനറ്റ് ആയിട്ട് സൗണ്ട് ഉണ്ടാവും. പിന്നെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേ കുറച്ച് നേരം ഓടിക്കഴിയുമ്പോൾ. ഇനി ഇത് ഓടുന്ന സമയത്ത് ഏതൊരു വെഹിക്കിളും അല്ലെങ്കിൽ ഏതൊരു മെഷീനും പ്രവർത്തിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. അപ്പം മോട്ടോർ സൈക്കിൾ ഒരു എഞ്ചിൻ ആണ് അല്ലെങ്കിൽ ഒരു മെഷീനാണ് അല്ലേ, ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. അടുത്തത് മിക്സർ ഗ്രൈൻഡർ. മിക്സർ ഗ്രൈൻഡർ നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നുണ്ട്? സൗണ്ട് കേൾക്കും, ഉറപ്പായും സൗണ്ട് കേൾക്കും. കുറച്ച് നേരം പ്രവർത്തിച്ച് കഴിയുമ്പോഴോ അത് ചൂടാവും, അപ്പോൾ അവിടെ ഹീറ്റ് എനർജി ഉണ്ട്. പിന്നെ അതൊരു യന്ത്രമല്ലേ, ഇപ്പോൾ മെഷീൻ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഉണ്ടാവും? മെക്കാനിക്കൽ എനർജി എന്തായാലും ഉണ്ടാവും, അപ്പോൾ അവിടെ മെക്കാനിക്കൽ എനർജി. അടുത്തത് ഇലക്ട്രിക് മോട്ടോർ. മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ എന്ത് കേൾക്കും? സൗണ്ട് കേൾക്കും. അതുപോലെ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ അതൊരു യന്ത്രമാണ്, അത് പ്രവർത്തിക്കുമ്പോഴും എന്തുണ്ടാവും? മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇതാണ് പല ടൈപ്സ് ഓഫ് എനർജീസ്. അപ്പോൾ ഇതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് ആവശ്യമുള്ള ഒരു എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആവശ്യമുള്ളതല്ലാതെ ആവശ്യമില്ലാത്ത എനർജീസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടൈപ്പ് ഓഫ് എനർജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് എനർജിയുടെ കൺസർവേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പുതിയതായ ഒരു എനർജി ഉണ്ടാക്കാനോ ഉള്ള എനർജിയെ ഇല്ലാതാക്കാനോ കഴിയില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടൈപ്പ് ആയിട്ടുള്ള എനർജിയെ കൺവേർട്ട് ചെയ്ത് വേറൊരു ടൈപ്പിലേക്ക് മാറ്റാൻ പറ്റും. ഇതിനെയാണ് എനർജിയുടെ കൺസർവേഷൻ എന്ന് പറഞ്ഞത്. ഇനി നമ്മളിവിടെ മെക്കാനിക്കൽ എനർജി പറഞ്ഞല്ലേ, എന്താണ് മെക്കാനിക്കൽ എനർജി? ഏതൊരു യന്ത്രവും പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. ഇത് ഉണ്ടാവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇലക്ട്രിസിറ്റി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ഫ്യുവൽസ് ബേൺ ചെയ്ത് അതിൻ്റെ എനർജി കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് മോട്ടോർ. മോട്ടോർ പ്രൊഡ്യൂസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇലക്ട്രിസിറ്റി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡീസലോ അതുപോലത്തെ ഏതെങ്കിലും ഫ്യുവൽസ് ബേൺ ചെയ്ത് അതിൻ്റെ എനർജി കൂടി കൊടുക്കാം. ഇനി മെക്കാനിക്കൽ എനർജി എന്താണെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അടുത്ത് കെമിക്കൽ എനർജി. എന്താണ് കെമിക്കൽ എനർജി? പകൽ സമയത്ത് സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചത്തിനെ പ്ലാന്റ്സ് ട്രാപ്പ് ചെയ്യും. എന്നിട്ട് ആ എനർജി ഉപയോഗിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയും. അപ്പോൾ ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എനർജിയാണ് കെമിക്കൽ എനർജി. ഇനി അപ്പോൾ പ്ലാന്റ്സിന് കെമിക്കൽ എനർജി കിട്ടി, ഈ പ്ലാന്റ്സിനെ നമ്മളും ബാക്കിയുള്ള അനിമൽസും ഒക്കെ കഴിക്കും. ഇനി അപ്പോൾ ഈ നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ അനിമൽസിൻ്റെ ബോഡിയിലേക്ക് കെമിക്കൽ എനർജി വരും. അതായത് ഭൂമിയിലുള്ള എല്ലാ സബ്സ്റ്റൻസസിലും എന്തുണ്ട്? കെമിക്കൽ എനർജി ഉണ്ട്. കെമിക്കൽ എനർജി ക്ലിയർ ആയി കാണുമല്ലോ. അടുത്തത് രണ്ട് കാറുകളുടെ പടം നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം സോളാർ കാറാണ്, മറ്റത് ഡീസൽ കാറും. സോളാർ കാർ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം ഡീസൽ കാറോ അത് ഡീസൽ ഉപയോഗിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ ഡീസൽ കാറുകൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് സണ്ണിനോടൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസൽ കാർ അല്ലെങ്കിൽ പെട്രോളിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വെഹിക്കിളും ആയിക്കോട്ടെ, ഇവർക്ക് ഈ എനർജി കിട്ടുന്നത് എന്ത് നിന്നാണ്? ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസലിൽ നിന്നാണ്. ഈ പെട്രോളും ഡീസലും ഒക്കെ എന്താ? പെട്രോളിയം പ്രോഡക്റ്റ്സ് ആണ്. അത് നമുക്ക് കിട്ടുന്നത് ഫോസിൽ ഫ്യൂവൽ നിന്നാണ്. ഫോസിൽ ഫ്യൂവൽ എന്താണ്? വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ചെടികളുടെയോ ഒക്കെ അവശിഷ്ടം ഒരുപാട് നാൾ മണ്ണിനടിയിൽ കിടന്ന് രൂപമാറ്റം വരുന്നതാണ് ഈ ഫോസിൽ ഫ്യൂവൽസ്. നാച്ചുറലി നമ്മൾ പറഞ്ഞു ഈ ചെടികൾക്ക് അവരുടെ എനർജി കിട്ടുന്നത് സണ്ണിൽ നിന്നാണ്. അപ്പം നമ്മളിലേക്ക് ആ ഡീസലായിട്ടോ പെട്രോളായിട്ടോ എത്തുന്ന എനർജിയുടെ ഉത്ഭവം എവിടുന്നാണ്? ഒറിജിൻ സൂര്യൽ നിന്നാണ്. ഇങ്ങനെയാണ് ഡീസൽ കാർ അല്ലെങ്കിൽ പെട്രോൾ കാറുകളൊക്കെ സണ്ണിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു ഫ്ലോ ചാർട്ടായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അതായത് ആദ്യം എനർജി എന്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സണ്ണിൽ നിന്ന് നമുക്ക് കിട്ടും. ആ എനർജിയെ പ്ലാന്റ്സ് ട്രാപ്പ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഫോട്ടോസിന്തസിസ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ എനർജി പ്ലാന്റ്സിൽ സ്റ്റോർഡ് ആവും, അല്ലെങ്കിൽ ആ പ്ലാന്റ്സ് കഴിക്കുന്ന അനിമൽസിൽ സ്റ്റോർഡ് ആവും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെല്ലാം മരിക്കും. മണ്ണിനടിയിൽ കിടന്ന് അത് രൂപമാറ്റം വന്ന് എന്താകും? ഫോസിൽ ഫ്യൂവൽ ആവും. ഈ ഫോസിൽ ഫ്യൂവലിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്?
കുറച്ച് റിഫൈൻ ചെയ്ത് ഓരോ പ്രോസസ്സിലൂടെ പല ടൈപ്സ് ഓഫ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാക്കി മാറ്റുന്നത്. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, കോളും എൽ പി ജി. പിന്നെ എന്തൊക്കെ കിട്ടും നമുക്ക്? സി എൻ ജി കിട്ടും അല്ലേ? പിന്നെ പെട്രോൾ കിട്ടത്തില്ലേ? പെട്രോൾ. പിന്നെ എന്ത് കിട്ടും? കെറോസിൻ ആക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രൂപം മാറ്റം വരുത്താൻ പറ്റും. ഈ ചാർട്ട് ഒന്ന് നോക്കിയേ, ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒരു ടൈപ്പ് ഓഫ് എനർജി വേറൊരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ കൺവേർഷൻ ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ബൾബ് ഗ്ലോ ചെയ്യുന്നതാണ്. ഒരു ബൾബ് പ്രകാശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അല്ലേ. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? നമ്മളൊരു ബൾബ് കത്തിക്കുമ്പോഴത്തേനും അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ലൈറ്റിന് വേണ്ടിയാണല്ലോ നമ്മൾ ബൾബ് ഗ്ലോ ചെയ്യിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഉണ്ടാവും, കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടുത്തെ കൺവേർഷൻ ഇലക്ട്രിക് എനർജി ടു ലൈറ്റ് ആൻഡ് ഹീറ്റ് ആണ്. ഇനി അടുത്ത സിറ്റുവേഷൻ ഏതാണ്? ഇലക്ട്രിക് മോട്ടറാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് മോട്ടർ എന്ന് വെച്ചാൽ നമ്മൾ അവിടെയും കൊടുക്കുന്ന എനർജി ഇലക്ട്രിക്കൽ എനർജിയാണ്. കുറച്ച് സമയം അത് വർക്ക് ചെയ്യുമ്പോഴത്തേനും എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. അതുപോലെ മെക്കാനിക്കൽ എനർജിയും ഉണ്ടാവും, സൗണ്ടും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, മെക്കാനിക്കൽ എനർജി. അടുത്തത് മാച്ച് സ്റ്റിക്ക്. ഒരു തീപ്പെട്ടികൾ കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ ഓൾറെഡി ഉള്ളത് കെമിക്കൽ എനർജിയാണ്. അതെന്താവും? കത്തിക്കുന്ന സമയത്ത് അവിടെ ലൈറ്റും ഉണ്ടാവും, ഹീറ്റും ഉണ്ടാവും. അടുത്തത് ഒരു മിക്സർ ഗ്രൈൻഡർ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ് അല്ലേ. എന്തൊക്കെ ഉണ്ടാവും? മെക്കാനിക്കൽ എനർജി ഉണ്ടാവും, ഹീറ്റ് എനർജി ഉണ്ടാവും, സൗണ്ട് എനർജി ഉണ്ടാവും. പിന്നെ നമ്മളൊരു റേഡിയോയിൽ ന്യൂസ് കേട്ടാലോ, റേഡിയോ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി വേണം. ഇനി റേഡിയോ വയ്ക്കുമ്പോഴത്തേനും സൗണ്ട് കേൾക്കുമല്ലോ, അപ്പോൾ സൗണ്ട് എനർജി. ഇനി കുറച്ച് സമയം ഈ റേഡിയോ ഓൺ ചെയ്ത് തന്നെ വെച്ചിരുന്നാൽ അവിടെ എന്തുണ്ടാവും? ഹീറ്റ് എനർജി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി കാണും? എനർജി നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതല്ലാതെ വേറെ രീതിയിലുള്ള എനർജീസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ നമ്മൾ അൺഡിസൈഡ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള എനർജി എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കാത്ത എനർജി. അപ്പം നമ്മൾ ഏത് മെഷീനാണോ യൂസ് ചെയ്യുന്നത് ആ മെഷീൻ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആണെന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? ഒരു ടൈപ്പ് ഓഫ് എനർജി, അതായത് നമ്മൾ കൊടുക്കുന്ന എനർജിയെ നമുക്ക് ആവശ്യമുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത എനർജീസ് ഏറ്റവും കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. അതിനെയാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിവൈസസ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഡിവൈസസും അൺഡിസൈഡ് ആയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കത്തില്ല. 100% എഫിഷ്യൻ്റ് ആയിട്ട് ഒരു ഡിവൈസസും ഇല്ല. ഈ ചാർട്ട് നോക്കി ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ജനറേറ്ററിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ്. ജനറേറ്റർ വർക്ക് ചെയ്യാൻ എന്ത് വേണം? ഫ്യൂവൽ വേണം. ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്ന എനർജി കെമിക്കൽ എനർജിയാണ്. അത് എന്തായി കൺവേർട്ട് ചെയ്യപ്പെടും? ജനറേറ്ററിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. ഇനി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തൊക്കെ എനർജീസ് ഉണ്ടായിട്ടുണ്ടാവും? ഹീറ്റ് എനർജി ഉണ്ടാവും, സൗണ്ട് എനർജി ഉണ്ടാവും, അതിൻ്റെ കൂടെ അൺവോണ്ടഡ് ആയിട്ട് കുറച്ച് സ്മോക്കും കൂടി ഉണ്ടാവും അല്ലേ. ഇതെല്ലാം നമുക്ക് നോട്ട് യൂസ്ഡ് ആയിട്ടുള്ള സാധനമാണ് അല്ലെ. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ആകെ ഇലക്ട്രിക്കൽ എനർജി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ ഇലക്ട്രിക്കൽ എനർജി നമ്മളൊരു മിക്സർ ഗ്രൈൻഡറിലേക്ക് കൊടുക്കാമെന്ന് വിചാരിക്കാം. മിക്സർ ഗ്രൈൻഡറിൽ യൂസ് ചെയ്യുന്ന കാര്യം എന്താണ്? മെക്കാനിക്കൽ എനർജി ആയിരിക്കും അല്ലേ, മെക്കാനിക്കൽ എനർജി. അതേസമയം മിക്സി വർക്ക് ചെയ്യുമ്പോഴത്തേനും അവിടെ യൂസ് ചെയ്യാത്തതായിട്ട് എന്തും കൂടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? നോട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അതുപോലെ സൗണ്ടും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നോട്ട് യൂസ്ഡ് ആണ്. അതുപോലെ ഇപ്പോൾ ഒരു ഫാനിനേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലോ, ഫാനും മെക്കാനിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നില്ല. അതുപോലെയാണ് ബൾബ്. ബൾബിന് നമ്മൾ കൊടുക്കുമ്പോഴത്തേനും ലൈറ്റ് എനർജി യൂസ്ഡ് ആണ്, അതേസമയം അവിടെയുള്ള ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ഒരു ജനറേറ്ററിൻ്റെ വർക്കിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന എനർജിയുടെ കൺവേർഷൻ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ കുറിച്ചാണ്, അതായത് അവസ്ഥാ മാറ്റത്തിനെ കുറിച്ചാണ്. ഒരു ബോഡിയിലേക്ക്, അത് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയെന്ന് വിചാരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഐസ് പറയാം. ഐസിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഐസ് എന്താകും? വെള്ളമായിട്ട് മാറും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. പിന്നെയും നമ്മൾ പിന്നെയും ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളം വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും അല്ലേ.
നിന്നാണ് നമ്മൾ ഹീറ്റ് അങ്ങോട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്ന ചേഞ്ചസ്. അതേസമയം ഈ വേപ്പറിനെ നമ്മൾ എടുത്തിട്ട് കൂൾ ചെയ്യുവാണ്, അതായത് ഹീറ്റ് പുറത്തേക്ക് കളയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വേപ്പർ എന്നുള്ളത് തിരിച്ച് വാട്ടർ ആയിട്ട് ചേഞ്ച് ചെയ്യും. വാട്ടറിനെ പിന്നെയും കൂൾ ചെയ്ത് എന്ത് സംഭവിക്കും? ഐസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അതായത് ഐസ് എന്നുള്ളത് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്, വാട്ടർ എന്നുള്ളത് ലിക്വിഡ് സ്റ്റേറ്റ്, വേപ്പർ എന്നുള്ളത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. നമ്മൾ ഹീറ്റ് അങ്ങോട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാലും സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കും, ഹീറ്റ് റിലീസ് ചെയ്താലും എന്ത് സംഭവിക്കും? സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കും. അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് ഒരു ബോഡി ഇരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കുള്ള വ്യത്യാസമാണ്. എന്ത് സംഭവിക്കുമ്പോൾ? ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥാ മാറ്റം. ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊന്ന് ടാബുലേറ്റ് ചെയ്ത് നോക്കാം, ഒരു ടേബിളിനുള്ളിൽ ആക്കി നോക്കാം. നോക്കിയേ, ഐസ് ക്യൂബ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? അത് മെൽറ്റ് ചെയ്യും അല്ലേ, അത് വാട്ടറായിട്ട് മാറും. വാട്ടറിന് പിന്നെയും നമ്മൾ ഹീറ്റ് കൊടുത്താൽ അതെന്താവും? സ്റ്റീം ആവും. അപ്പം ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ? അബ്സോർബ് ചെയ്യുവാണ് ഹീറ്റ്. ഇനി ഈ സ്റ്റീം ഹീറ്റ് റിലീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് തണുത്തിട്ട് വാട്ടറായിട്ട് മാറും. വാട്ടർ ഐസ് ക്യൂബ് ആവാൻ എന്ത് ചെയ്യണം? പിന്നെയും ഹീറ്റ് റിലീസ് ചെയ്യണം. ഇതാണ് സ്റ്റേറ്റ് ചേഞ്ച്. ചേഞ്ചസിന്റെ കാര്യം ഇനി പറയുമ്പോഴേക്കും നമുക്ക് ഈ ടേബിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതിനകത്ത് ആദ്യം പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഗീ ഹീറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഗീക്ക് എന്ത് സംഭവിക്കും? അത് മെൽറ്റ് ചെയ്യും. അതുപോലെ കട്ടിങ് വെജിറ്റബിൾസ്, വെജിറ്റബിൾസിനെ കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിയ സൈസസിലുള്ള വെജിറ്റബിൾസ് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് മാറും. അതുപോലെ ഹീറ്റിംഗ് പി വി സി പൈപ്പിനെ ഹീറ്റ് ചെയ്യുമ്പോഴോ അത് എക്സ്പാൻഡ് ചെയ്യും. ഹീറ്റിംഗ് വാക്സ് മെഴുകിനെ ഉരുക്കത്തില്ലേ, അപ്പോൾ അതെന്ത് ചെയ്യും? അത് ഉരുകി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ടിയറിംഗ് പേപ്പർ, വലിയ ഷേപ്പിലുള്ള പേപ്പേഴ്സൊക്കെ നമ്മൾ കീറുമ്പോഴത്തേനും അതെന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് മാറും. അതുപോലെയാണ് ബ്രേക്കിംഗ് ബോട്ടിൽ, ഒരു വലിയ ബോട്ടിൽ, ഇപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിൽ ആണെങ്കിൽ നമ്മൾ അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു ഗ്ലാസസിന്റെ പീസസ് ആയിട്ട് മാറും. ഈ ഇത്രയും ചേഞ്ചസ് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും പുതിയ സബ്സ്റ്റൻസ് ക്രിയേറ്റഡ് ആയോ? ഇല്ല അല്ലേ. അതായത് നമ്മൾ എന്ത് സബ്സ്റ്റൻസ് തന്നെയാണോ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ സൈസോ മാത്രമേ ഇതിന് വ്യത്യാസം വന്നിട്ടുള്ളൂ അല്ലേ, അല്ലെങ്കിൽ സ്റ്റേറ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലാതെ അവിടെ പുതുതായിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ആയിട്ടില്ല. ഇങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് അതിൻ്റെ ഷേപ്പോ സൈസോ സ്റ്റേറ്റോ മാത്രം മാറ്റിയെടുക്കുന്നതിനെയാണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതേസമയം നമ്മളിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ കത്തിക്കുകയെന്ന് വിചാരിക്കാം, അതെന്തായി പോകും? ആഷസ് ആയിട്ട് മാറും അല്ലെ, ചാരമായിട്ട് മാറും. പിന്നീട് നമുക്ക് ആഷിനെ തിരിച്ച് പേപ്പറിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അവിടെ സംഭവിച്ചത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. ആ ചേഞ്ചിനെ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയും. പക്ഷേ ഇതുപോലെയുള്ള ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്? റിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഐസിനെ മെൽറ്റ് ചെയ്ത് വെള്ളമാക്കി കഴിഞ്ഞാൽ വെള്ളത്തിന് തിരിച്ച് ഐസാക്കാനും നമുക്ക് പറ്റും. ഇതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചസ്. അതേസമയം തിരികെ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങളാണ് കെമിക്കൽ ചേഞ്ചസ്. ഇനി നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതായത് മഴ പെയ്യുന്ന കാര്യങ്ങളാണ് ആ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഉണ്ടാവുന്ന ഫിസിക്കൽ ചേഞ്ചസ് ആണ് റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം നമ്മുടെ വാട്ടർ ബോഡീസ്, ഫോർ എക്സാമ്പിൾ അതൊരു റിവറോ സിയോ ഒക്കെ ആയിക്കോട്ടെ, അവിടെ എന്ത് ചെയ്യും? സണ്ണിൻ്റെ റൈസ് അടിക്കും. അപ്പോൾ ചൂട് കിട്ടിയിട്ട് ആ സർഫസിലുള്ള വെള്ളം എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. ഇനി എന്ത് ചെയ്യും? അത് ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് അത് അവിടെ ക്ലൗഡായിട്ട് മാറും. ആ ക്ലൗഡ് കണ്ടൻസ് ചെയ്ത് എന്താകും? റെയിൻ ആകും. റെയിൻ റിവറിലേക്ക് തിരിച്ച് മഴ പെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പ്രെസിപ്പിറ്റേഷൻ എന്ന് പറയും. പ്രെസിപ്പിറ്റേറ്റ് ചെയ്ത് അത് തിരികെ റിവറിലേക്ക് എത്തും. ഈ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത്രയും പോർഷൻസിലൂടെ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ലെറ്റസ് അസസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ യൂഷ്വലി ക്വസ്റ്റ്യൻസ് ആണ് തരാറ്. ആ ക്വസ്റ്റ്യൻസ് സ്ഥിരമായി എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട്. അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റീമ് കാരണം ഉണ്ടാകുന്ന ബ്ലിസ്റ്റർ ആണോ അതോ ചൂടുവെള്ളം കാരണം ഉണ്ടാകുന്ന ബ്ലിസ്റ്റർ ആണോ? ബ്ലിസ്റ്റർ എന്ന് വെച്ചാൽ പൊള്ളൽ. ചൂടുവെള്ളം കാരണം ഏൽക്കുന്ന പൊള്ളലാണോ അതോ നീരാവി കാരണം ഉണ്ടാകുന്ന പൊള്ളലിനാണോ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് പഠിച്ചല്ലേ, വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് സ്റ്റീം ആക്കുന്നത്? ഹീറ്റ് ചെയ്തിട്ടാണ്.
അല്ലെ. ഹീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനർജി കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹോട്ട് വാട്ടർ ആണെന്ന് തന്നെ വിചാരിച്ചോളൂ. കുറച്ച് ചൂടതിനുണ്ട്. ടിപ്പിക്കലി അതിനകത്തുള്ള എനർജിയെക്കാളും കൂടുതലായിരിക്കും സ്റ്റീമിനകത്തുണ്ടാകുന്നത്. എന്തുകൊണ്ടാ? വാട്ടർ സ്റ്റീമായിട്ട് മാറാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യും? കുറച്ച് എനർജി അല്ലെങ്കിൽ കുറച്ച് ഹീറ്റ് അത് അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വാട്ടറിനെക്കാളും കൂടുതൽ ചൂട് ആർക്കുണ്ടാവും? സ്റ്റീമിനുണ്ടാവും അല്ലെ. അപ്പൊ ചൂട് കൂടിയിരിക്കുന്ന സ്റ്റീം കാരണം ഏൽക്കുന്ന പൊള്ളലിനായിരിക്കത്തില്ലേ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഫിലമെന്റ് ലാമ്പാണോ LED ലാമ്പാണോ എനർജി കൺസംപ്ഷന് കൂടുതൽ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഡെഫിനറ്റ് ആയിട്ടും LED ലാമ്പുകളായിരിക്കും. എന്തുകൊണ്ടാണ്? ഫിലമെന്റ് ലാമ്പ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജിയെ ലൈറ്റ് മാത്രമായിട്ടല്ല, അവിടെ കുറച്ച് ഹീറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം LED ബൾബുകളാണെന്നുണ്ടെങ്കിൽ ഫിലമെന്റ് ലാമ്പിന്റെ അത്രയും ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. സോ ബെറ്റർ ലാമ്പ്സ് ഏതാണ്? LED ലാമ്പുകളാണ്. അതുപോലെ ചോദിച്ചിട്ടുള്ള കാര്യം, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ ഫിലമെന്റ് ലാമ്പുകൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലൈറ്റിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് എനർജി കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ഹീറ്റ് എനർജി എവിടെയെങ്കിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. എവിടെയാണ്? ഇൻക്യുബേറ്റേഴ്സിനകത്ത്. ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത് കൃത്രിമമായി മുട്ട വിരിയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഏത് മുട്ട വിരിയണമെങ്കിലും അതിനൊരു പ്രത്യേക ടെമ്പറേച്ചർ ആവശ്യമാണ്. ആ ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട്, കൃത്രിമമായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അവിടെ ചൂട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ഫിലമെന്റ് ലാമ്പുകളായിരിക്കും. ഇത്രയുമാണ് ലെറ്റസ് അസസ്സിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി വ്യക്തമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.